ഡോസ്റ്റർ 2021 മോഡല്, പുതിയ വണ്ടി, പുതിയ മോഡൽ, പുതിയ മോഡൽ. എ സി ആണ്, എ സി ഉള്ള വണ്ടി, എ സി ഉള്ള വണ്ടി. സൂപ്രൈസ് മിന്റ് 2017 മോഡലാണ്. 17 വണ്ടി, അതെ വണ്ടി. അടുത്ത വണ്ടി ആപ്പേ സൂപ്രൈസ് അല്ലേ? സൂപ്രോ, 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 മഹീന്ദ്ര സൂപ്രോ. ലൈലൻഡ് ദോസ്റ്റ് പ്ലസ് ആണ്. ഓക്കെ, ഇത് 2014 മോഡലാണ്. 14 വണ്ടി പവർ സീറ്റ്. അടുത്ത വണ്ടി ഗജവീരൻ, ഗജവീരൻ. ടാറ്റ ഐസ് മെഗ, ടാറ്റ ഐസ് മെഗ. ഇൻസുലേറ്റർ ആണ് വണ്ടി. ഇൻസുലേറ്റർ ആണല്ലേ? അതെ അതെ, അവേർഡ് അല്ല, ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ ആണ്. ബൊലേറോ കാക്ഷൻ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. അതെ അതെ അതെ. ഓക്കെ, നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ലുദിയ കാർസിലാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ ആണ്. ഒരുപാട് പേര് കൊമേഴ്ഷ്യലുണ്ട് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ലൊക്കേഷൻ പറഞ്ഞ തിരുവനന്തപുരം അമരവാടയിലാണ്. ഒരുപാട് വണ്ടികൾ കാഴ്ചയുണ്ട്, ഒരുപാട് ബൊലേറോ പിക്കപ്പ്, ദോസ്ത്, അങ്ങനെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ലൊക്കേഷൻ തന്നെ പറയാം, തിരുവനന്തപുരം അമരവള. തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവള. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ കുറേ ദിവസം കൊണ്ട് ഒരുപാട് പേര് നിങ്ങളുടെ കൊമേഴ്ഷ്യൽ വണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊമേഴ്ഷ്യൽ എത്തിക്കും. ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റോക്ക് കയറാത്തുള്ള പ്രശ്നമായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി, ഫസ്റ്റ് വണ്ടി ദോസ്ത്, ദോസ്ത് കവേർഡ് ബോഡിയാണ്. കവേർഡ് ബോഡി, അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2013 മോഡലാണ്. 13 വണ്ടി. ഓക്കെ, ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര? പേപ്പർ എല്ലാം ഈ വർഷം അവസാനം വരെ ഉണ്ട്. കവേർഡ് വണ്ടി, പുതിയ ഇൻഷുറൻസ് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ടല്ലേ? അതെ അതെ. വണ്ടി പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. പെയിന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ക്വാളിറ്റി ഉണ്ടല്ലേ? ബോഡി ക്വാളിറ്റി ഉണ്ട്. എയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. അതെ അതെ. ഓക്കെ, എഞ്ചിൻ ഭാഗമൊക്കെ കൊള്ളാമല്ലോ. എഞ്ചിൻ ഭാഗമൊക്കെ കൊള്ളാം. കിലോമീറ്റർ ഒക്കെ എത്രയാണ് വണ്ടിയുടെ? കിലോമീറ്റർ വന്നിട്ട് 1.4 ഓടിട്ടുണ്ട്. 1.4 ഓടിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ എത്ര കയറും വേണ്ടി? 2.5 കയറും. 2.5 കയറും. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ. ശരി, അടുത്ത വേണ്ടി വന്നു. അപ്പൊ അടുത്ത വേണ്ടി വെറൈറ്റി പേരാണ് വീരപട്ടാഴിക. വീരപട്ടാഴിക സൂപ്രൈസ്. അതെങ്ങനെയാ ഡീറ്റെയിൽസ്? ഇത് 2013 മോഡലാണ്. 13 വണ്ടി. അതെ അതെ. പേപ്പർ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ടയറും കൊള്ളാം അല്ലേ? ആ, 6 മാസത്തേക്ക് പേപ്പർ ഉണ്ട്. 4 ടയർ പുതിയത് തന്നെയാണ്. 6 മാസത്തെ പേപ്പർ ഉണ്ട്. അതെ അതെ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? കിലോമീറ്റർ വന്നിട്ട് 1.7 ഓടിയിട്ടുണ്ട്. 1.7 ഓടിയിട്ടുണ്ട്. കാരണം കൊമേഴ്ഷ്യലിന്റെ കിലോമീറ്റർ എപ്പോഴും എഞ്ചിനും ബാക്കി ബോഡി കണ്ടീഷനും പേപ്പർ ഭാഗങ്ങളെല്ലാം നോക്കി എടുക്കാൻ പറ്റുള്ളൂ. കിലോമീറ്റർ പെർഫെക്റ്റ് ആയിരിക്കില്ല. ആയിരിക്കില്ല. നിലവിലെ കണ്ടീഷൻ നോക്കി എടുക്കാം. ഓ, വണ്ടി എടുക്കാം. പുതിയ വണ്ടി ആണെങ്കിൽ കുറച്ച്. അതെ അതെ അതെ. ഓക്കെ, അപ്പം എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി? ഇത് നമുക്ക് ഒരു 1.40 കൊടുത്തേ. 1.40 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണ് നമുക്ക് 1.25 വരെ കയറും. അപ്പൊ അടുത്ത വണ്ടി, അടുത്ത വണ്ടി ആപ്പേ. ഇത്രയും വലിയ വണ്ടി ഇടയ്ക്ക് ഒരു ചെറിയ വണ്ടി. ആപ്പേ വേറെ വണ്ടി ഉണ്ട് കേട്ടോ, 2012 മോഡൽ. എൽ ഡി ആണ് വണ്ടി. അത് പുതിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പെയിന്റിംഗ്. ഇത് പക്ഷേ കവേർഡ് ആണല്ലേ? കവേർഡ്, കവേർഡ് ബോഡി. 2017 മോഡലായത്. 17 കവേർഡ്. അതെ അതെ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമ്മുടെ ബാക്കി പേപ്പർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ഓണർഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി, ഫസ്റ്റ് വണ്ടി. അതെ അതെ. ഇത് ബിഡിയുടെ മറ്റേ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന. ഓ, ബിഡി വെക്കുന്നതാണ്. കാജാ ബിഡി. കാജാ ബിഡി ആണ്. അതെ അതെ. ഓ, ബാക്കി എഞ്ചിൻ ഭാഗം നീറ്റ് ആണല്ലോ? കേട്ടില്ല. എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റ് ആണല്ലോ? എല്ലാം പക്ക. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി? നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണിന്റെ കാര്യം എനിക്ക് ത്രീ വീലർ എനിക്ക് വലിയ. അതെ അതെ. കേറോ ലോണ്? ലോണ് ത്രീ വീലർ കേറാൻ ബുദ്ധിമുട്ടാണ്. ഓണർഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് ഓണർ ആണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. വണ്ടി കണ്ടീഷൻ ആണല്ലേ? പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞല്ലേ? പെയിന്റിംഗ് എല്ലാം പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. നിലവിൽ നല്ല പെയിന്റിംഗ് ആയി പക്കയായി കിടക്കുകയാണ്. ആ, നമുക്ക് പുതിയ ആളുടെ പേരിൽ പേര് മാറുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ഓണർ ആവേ ഉള്ളൂ. അതെ അതെ. എത്ര കൊടുക്കാം? 5 ലക്ഷം രൂപ. കേട്ടില്ല. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ലോൺ എത്ര കയറും? ലോണ് നമുക്ക് 4.5 വരെ കയറും. ശരി, അടുത്ത വണ്ടി വേണം. അപ്പൊ അടുത്ത വണ്ടി മിന്റ്, സൂപ്രൈസ് മിന്റ്. 2017 മോഡലാണ്. 17 വണ്ടി. അതെ അതെ. ഓക്കെ, അപ്പം ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ അല്ല, ഓണർഷിപ്പ് തേർഡ് ആണ് കേട്ടത്. ഓക്കെ, കിലോമീറ്റർ? കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടി. നിലവിൽ വണ്ടി കണ്ടീഷൻ ആണ്, കുഴപ്പമൊന്നുമില്ല. നിലവിൽ കണ്ടീഷൻ ആണ്. പേപ്പർ ഒക്കെ എത്ര വരുന്നുണ്ട്? പേപ്പർ ഒരു കൊല്ലത്തേക്ക് ഇല്ലാണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തേ. എടുത്ത് കൊടുക്കാം. എത്ര കൊടുക്കാൻ വേണ്ടി? 2.5 ലക്ഷം. 2.5 ലക്ഷം ചോദ്യം. ചോദ്യം ചെറിയ എന്തെങ്കിലും നെഗോഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം. 2.60 കൊടുത്തേക്ക് ലാസ്റ്റ്.
ബൊലീറോ പിക്കപ്പ് ചെറിയ തൊട്ടിയാണ്, ചെറിയ ബക്കറ്റാണ്, ചെറിയ ബോഡി അല്ലേ? അതെ അതെ. ഓക്കെ, മോഡല്? മോഡല് 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 11-12 രജിസ്ട്രേഷൻ. അതെ. ഓക്കെ, ഇത് പെയിന്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞാൽ? അതെ അതെ അതെ. ഓക്കെ, ടയറൊക്കെ നല്ല ബട്ടൺ ടയർ ആണ് കിടക്കുന്നത് അല്ലേ? ടയറെല്ലാം കണ്ടീഷൻ ആണ്. ഇത് ബട്ടൺ ടയർ ആണോ ഒറിജിനൽ ആണോ? ബട്ടൺ ആണ്. പക്ഷേ നിലവിൽ കണ്ടീഷൻ ആണ് അല്ലേ? കണ്ടീഷൻ ആണ്. നല്ല ഗ്രിപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുത്തേ. ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ കിലോമീറ്റർ ഒക്കെ എത്ര ആയിട്ട് വണ്ടിയുടെ? ഏതാ കിലോമീറ്റർ ഒക്കെ എത്ര ആയിട്ടുണ്ട്? എഞ്ചിൻ ഒക്കെ പക്കയാണ്. അല്ല, കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? കിലോമീറ്റർ 90-90-നകത്തൊക്കെ ഓടിയിട്ടുള്ളൂ. നിലവിലെ കണ്ടീഷൻ ആണോ? കണ്ടീഷൻ ആണ്. വേറെ ഓക്കെ. അപ്പൊ എത്ര കൊടുക്കാം ഈ വണ്ടി? ഇത് നമുക്ക് ഒരു 230 കൊടുത്തേ. 230 കൊടുക്കാം. ഇത് ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2 രൂപ വരെ കയറും. ശരി, അടുത്ത വണ്ടി നോക്കാം. വണ്ടി ബൊലേറോ പിക്കപ്പ് തന്നെയാണ്. എങ്ങനെ? ഇത് 2014 മോഡലാണ്. 14 വണ്ടി പവർ സ്റ്റിയറിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. 14 വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? കിലോമീറ്റർ വന്നിട്ട് 89,000 കിലോമീറ്റർ. 89,000 കിലോമീറ്റർ അല്ലേ? സെക്കൻഡ് ഓണർ. വണ്ടി ഇത് മറ്റേ പെയിന്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞ കിടക്കല്ലേ? ആ അതെ അതെ. ഇത് പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പർ കണ്ട്, പേപ്പർ എല്ലാം ഏതാണ്ട് ഒരു വല്ല അടുപ്പിച്ചുണ്ട്. ഉണ്ടല്ലേ. ബാക്കി എഞ്ചിൻ ഭാഗങ്ങൾ കുഴപ്പമൊന്നുമില്ല. എത്ര കൊടുക്കുക ഈ വണ്ടി? ഇത് 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. ലോൺ എത്ര കയറും? ലോൺ 3 ലക്ഷം രൂപ. ശരി, അടുത്ത വണ്ടി. അപ്പം അടുത്ത വണ്ടി പിക്കപ്പ്. അടുത്ത വണ്ടി ബൊലേറോ പിക്കപ്പ്. എങ്ങനെയാണ് ഇത്? 2012 മോഡലാണ്. 12 വണ്ടി. അതെ അതെ. പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് വണ്ടി. അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ചെറിയ വണ്ടിയാണ് കേട്ടോ. ചെറിയ ബോഡി അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് തേർഡാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ചില്ലറ ഓടിയിട്ടുണ്ട്. നിലവിൽ എല്ലാം പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോ? അതെ, കണ്ടീഷൻ ആണ്. ടയറെല്ലാം കണ്ടീഷൻ ആണ്. അതെ അതെ. ബാക്കി ഭാരങ്ങളെല്ലാം നീറ്റ് ആണ്. അതെ അതെ അതെ. വേറെ എഞ്ചിൻ ഭാഗം നീറ്റ് ആണ്. അതെ അതെ. എത്ര കൊടുക്കാം വണ്ടി? ഇത് നമുക്ക് 2.5 ലക്ഷം. 2.5 ലക്ഷം നെഗോഷിയേറ്റ് ചെയ്തു. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും അപ്പോൾ? നമുക്ക് 2 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ഗജവീരൻ. ഗജവീരൻ ടാറ്റ ഐസ് മെഗ. ടാറ്റ ഐസ് മെഗ. അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2018-19 രജിസ്ട്രേഷൻ ആണ്. 18-19 രജിസ്ട്രേഷൻ. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പൊ കിലോമീറ്റർ വരെ കുറച്ചില്ല ഓടിയിട്ടുണ്ടാവുള്ളൂ? കിലോമീറ്റർ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇതിന് പേപ്പർ എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? പേപ്പർ പുതിയതാണ് കേട്ടോ. പുതിയ പേപ്പർ ആണ്. അതെ അതെ. ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? ഓണർഷിപ്പ് തേർഡാണ്. തേർഡാണ്? ഇല്ല, സെക്കൻഡാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഏസ് മെഗയ്ക്ക് മൈലേജ് കുറച്ച് കൂടുതലായിരിക്കില്ല മറ്റേ വണ്ടിയുടെ അപേക്ഷിച്ച്? കൂടുതലല്ല, ഞാൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. മൈലേജ് ഉണ്ട്. അപ്പൊ എത്ര കൊടുക്കാം ഈ വണ്ടി? ഈ വണ്ടി 2.5 ലക്ഷം രൂപ കൊടുക്കും. 2.5 ലക്ഷം രൂപ. ലോൺ എത്ര കയറും? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി പിക്കപ്പ്. ബൊലേറോ പിക്കപ്പ് ആണ്. ഇത് 2010 മോഡലാണ്. 2010 വണ്ടി. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. നിലവിൽ എഞ്ചിൻ ഭാഗം നീറ്റ് ആണല്ലോ? എല്ലാം പക്കയാണ്. പുതിയ CF ആണ്. പുതിയ CF ആണ് അല്ലേ? നീറ്റ് ആണ് വണ്ടി. വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എഞ്ചിൻ ഭാഗം നീറ്റ് ആണ്. എഞ്ചിൻ ഭാഗം. പൊതുവേ ബൊലേറോയ്ക്ക് വലിയ പ്രശ്നം വരാറില്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. എത്ര കൊടുക്കാം പ്രീ വണ്ടി? ഇത് 2,10,000 രൂപ കൊടുക്കും. 2-10. അതെ. ലോൺ എത്ര കയറും? ലോൺ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ. ലോൺ. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി ബൊലേറോ മാക്സി ട്രക്ക്. ഇത് കവേർഡ് ബോഡി അല്ലേ? ബൊലേറോ നമ്മളെ പഫ് ബോഡിയാണ്. ഇൻസുലേറ്റർ ആണ് വണ്ടി. ഇൻസുലേറ്റർ ആണ് അല്ലേ? അതെ അതെ. അവേർഡ് അല്ല, ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ ആണ്. ഓക്കേ. അപ്പോൾ മീനും കൊണ്ടുവന്നു. മാക്സി ട്രക്ക് പ്ലസ്. അതെ അതെ അതെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞു? ബാക്കി മോഡൽ കിലോമീറ്റർ? ഇത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ ആണ്. 4 ടയറും പക്ക ആണ്. കണ്ടീഷൻ ആണ്. പുതിയ ടയർ അല്ലേ? അതെ അതെ. പേപ്പർ ഭാഗങ്ങളെല്ലാം 2025 വരെ ഉണ്ട്. നമുക്കൊരു 6 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ ഫൈനൽ കൊടുത്തേക്ക്. 5.5 ലക്ഷം കൊടുക്കാം. ആ കൊടുക്കാം. ഇൻസുലേറ്റർ 5.5 ലക്ഷം. 5.5 ലക്ഷം. 48 ബോക്സ് ആണ് വേണ്ടി. 48 ബോക്സ് മറ്റേ അടിക്കി വയ്ക്കാം. ആ അടിക്കി വയ്ക്കാം. 48 ബോക്സ്. ഓക്കെ. ലോൺ എത്ര കയറും? നമുക്ക് 5 ലക്ഷം രൂപ ലോൺ. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ബൊലേറോ. ബൊലേറോ കാക്ഷൻ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. അതെ അതെ അതെ. ഓക്കെ. ഇതാ ഡീറ്റെയിൽസ്. ബൊലേറോ 2013 മോഡലാണ്. 13 മോഡൽ. അതെ. പവർ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വണ്ടി തന്നെയാണ്. ചെറിയ ബക്കറ്റ് ആണ്. ചെറിയ ബോഡി. ചെറിയ ബോഡി. 13. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് തേർഡാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 85,000. ഓക്കെ. അപ്പം എങ്ങനെ ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ? പേപ്പർ എങ്ങനെ കേട്ടില്ല? പേപ്പർ എത്രണ്ടിന്റെ? ഇതിന്റെ പേപ്പർ വന്നിട്ട് പുതിയ പേപ്പറാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,10,000 രൂപ. 3-10 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണ് 2.5 ലക്ഷം രൂപ. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി മഹേന്ദ്ര സൂപ്രോ. സൂപ്രൈസ് അല്ലേ? സൂപ്രോ.
മഹീന്ദ്ര സുപ്രോ T4 ആണ്. അതെ അതെ, ഹെവി ഡ്യൂട്ടി. ഇത് ഫ്രണ്ട് പ്ലേറ്റ് ആണ് വരുന്നത്. സസ്പെൻഷൻ അല്ല വരുന്നത്? അല്ല, നാല് ടയർ പുതിയതാണ്. സൂപ്രോ മാക്സ് T4. ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ എത്രയുണ്ട്? പേപ്പർ 2025 വരെയുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയുണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ. നിലവിൽ വേറെ കാര്യം കംപ്ലൈന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. പക്ക വണ്ടി, വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര കൊടുക്കുക വണ്ടി? 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 3 ലക്ഷം രൂപ അടുപ്പിച്ച് തരാം. ശരി, അടുത്ത വണ്ടി അടുത്ത വണ്ടിയും പിക്കപ്പ്. അടുത്ത വണ്ടിയും പിക്കപ്പ്. പിക്കപ്പിന്റെ ചാകരസ്? ഇത് 2010 മോഡലാണ്. 2010 വണ്ടി. അതെ അതെ, വലിയ ബോഡിയാണ്. വലിയ ബോഡിയാണ്. വലിയ ബോഡി, വലിയ ബോഡി. കിലോമീറ്റർ മോഡൽ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.15 ഓടിയിട്ടുണ്ട്. ഇത് പവർ സ്റ്റിയറിംഗ് ആണോ? അല്ല, നോർമൽ ആണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്, ഫസ്റ്റ് ആണ്. പെയിന്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞ് ടയർ കണ്ടീഷൻ എങ്ങനെയാ ബാക്കി? ഇത് നമുക്ക് ഫൈനല് 2.5, ഒരു 2.10 കൊടുത്തേക്ക്. 2.10 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ കയറോ? ലോണ് 1 ലക്ഷം രൂപ കയറും. ശരി, അടുത്ത വണ്ടി വന്നു. അടുത്ത വണ്ടി ലൈലാൻഡ് ദോസ്ത്. ലൈലാൻഡ് ദോസ്ത് പ്ലസ് ആണ്. ഓക്കെ, 2018 മോഡലാണ്. എ സി വണ്ടിയാണ് ചേട്ടാ. ബാക്കിൽ ടയർ പുത്തൻ ടയർ അല്ലേ? പുത്തൻ ടയർ. ഒറിജിനൽ ടയർ അല്ലേ? നാലും പുതിയ ടയർ തന്നെ. ബട്ടൺ അല്ല, ഒറിജിനൽ ടയർ. അല്ല, ഒറിജിനൽ ടയർ. സൈഡ് ഓപ്പൺ ആണ്, 3 സൈഡ് ഓപ്പൺ വണ്ടിയാണ്. ഓക്കെ, പേപ്പർ ഒക്കെ എത്ര ഉണ്ട്? പേപ്പർ 1 കൊല്ലത്തേക്ക് എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ. ബാക്കി എഞ്ചിൻ ഭാഗം ഒക്കെ നീറ്റ് ആണല്ലോ? എഞ്ചിൻ ഭാഗം എല്ലാം പക്ക. ബാക്കിൽ രണ്ട് ടയറും പുത്തൻ ടയർ അല്ലേ? പുത്തൻ ടയർ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വില വരുന്നത്? വില 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ നെഗോഷിയേറ്റ് ചെയ്തു. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 5 ലക്ഷം രൂപ കയറും. ശരി, അടുത്ത വേണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി ലൈലാൻഡ്. ലൈലാൻഡ് ദോസ്ത് 2021 മോഡൽ. പുതിയ വണ്ടി. പുതിയ മോഡൽ. പുതിയ മോഡൽ. എ സി ആണ്. എ സി ഉള്ള വണ്ടി. എ സി ഉള്ള വണ്ടി. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് ആണ്. ഫസ്റ്റ് വണ്ടി. സൈഡ് ഓപ്പൺ അല്ല വണ്ടി. ഓക്കെ, പക്ഷെ വണ്ടി നീറ്റ് ആണല്ലേ. വണ്ടി 4 ടയർ കണ്ടീഷൻ. ഇവിടെ പാറശാല വണ്ടി അല്ലേ? പാറശാല വണ്ടി. പാറശാല രജിസ്ട്രേഷൻ. ഇത് കേരള തമിഴ്നാട് ഇതുണ്ടല്ലേ? അതെ അതെ അതെ, കേരള തമിഴ്നാട് ഓടാ. അതെ അതെ. ഓക്കെ, വണ്ടി നീറ്റ് ആണ്, പുതിയ വണ്ടി. എ സി വണ്ടി അല്ലേ? അമ്മ എ സി വലിയൊന്നും കുറവൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര കൊടുക്കാ വണ്ടി? 7 ലക്ഷം രൂപ കൊടുക്കും. 7 ലക്ഷം. ചെറിയ നെഗോഷിയേറ്റ് ചെയ്തു. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 7 ലക്ഷം രൂപ വേണമെങ്കിൽ ഫുൾ ലോൺ കിട്ടും. കിട്ടും, പുതിയ വണ്ടി അല്ലേ. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി? അടുത്ത വണ്ടി 2008 മോഡലാണ്. 8 വണ്ടി. പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ്. അതെ അതെ. ഓക്കെ, വലിയ ബോഡിയാണ്. വലിയ ബോഡി. അതെ അതെ. ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട്? പേപ്പർ 1 കൊല്ലത്തേക്ക് എല്ലാം അടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി ടയർ കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ല. അതെ അതെ. കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 1.7 ഓടിയിട്ടുണ്ട്. കേടില്ല. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആയിരിക്കും കാണിക്കുന്ന കിലോമീറ്റർ അത്രയാണ്. നിലവിലെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്. പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ബൊലേറോ പുതിയ പ്രശ്നങ്ങൾ കുറവാണല്ലേ? ബൊലേറോ കുഴപ്പമില്ല, എഞ്ചിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഈ വണ്ടി 2.5 ലക്ഷം രൂപ. 2 ലക്ഷം. വണ്ടി ലോൺ എത്ര കയറും? ലോണ് ശ്രീറാമിലാണെങ്കിൽ കയറത്തുള്ളൂ 1 രൂപ. അറേഞ്ച് കയറും. അതെ അതെ. ശരി, അടുത്തുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം വീഡിയോ അതിൻ്റെ പേ അല്ലേ? എൻ്റെ പേ. ഇത് കൂടാതെ കുറെ വണ്ടി സ്റ്റോക്ക് കിടപ്പുണ്ടല്ലേ? വണ്ടി 407 ഉണ്ട്, ബൊലേറോ പിക്കപ്പ് 2013 ഉണ്ട്, 14 ഉണ്ട്, 2012 ഉണ്ട്, കവേഡ് ബോഡി 2017 ഇപ്പം ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കാം. പണി കഴിഞ്ഞപ്പോ പണി കഴിഞ്ഞ പെയിന്റിംഗ് എല്ലാം ടെസ്റ്റിന് വേണ്ടിട്ടൊക്കെ പോയി. നമ്മളെ മറ്റേ വലിയ ഗുരു പോയായിരുന്നു, വലിയ വണ്ടി അത് കൊടുത്തായിരുന്നു. ശരി, അടുത്ത വീഡിയോ കാണാം. ശരി.